ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു അടിപൊളി ചമ്മന്തിൻ്റെയൊക്കെയുള്ള തക്കാളിയുണ്ട്. നല്ല ഐറ്റംസാണിത്. അതായത് ഒരു അഞ്ച് ചുവന്നുള്ളി, ഒരു തക്കാളി, ഒരു അഞ്ച് വെളുത്തുള്ളി, രണ്ട് സബോള, ഒരു ഏഴ് വറ്റൽമുളക്. നമുക്ക് വേഗം നന്നാക്കിയെടുക്കാം. ഈ ചമ്മന്തി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ്. തക്കാളിയുടെ ടേസ്റ്റാണ്. ഒരു ഒരു അപാര ഒരു ചമ്മന്തിയാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തവ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഓയിൽ യൂസ് ചെയ്യാം, പക്ഷെ വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്നുണ്ട്. നല്ലോണം ചൂടായി. അപ്പം നമുക്കതിലേക്ക് നമുക്ക് ഈ നമ്മുടെ സബോളനെ ആദ്യം വെച്ച് കൊടുക്കാം. ആ രണ്ട് സബോളയില്ലേ, അതിങ്ങനെ വലിയ പീസാക്കിയിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ വാട്ടിയെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ നമ്മുടെ തക്കാളിനെയും ഇതുപോലെ തന്നെ മുറിച്ചിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. അതുപോലെ ചുവന്നുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളിയും. ഈ ഐറ്റംസ് എല്ലാം നമ്മളൊന്ന് ചുട്ടെടുക്കണം. ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് വേണം വേവിക്കാൻ. ഇതിൻ്റെ എല്ലാ വശവും നമുക്കൊന്ന് ഇതൊന്നിങ്ങനെ പറയില്ല, നമ്മളിങ്ങനെ ഒരു ചൂടായ ഒരു വാട്ടി ഒരു നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം. വേറെ ഒരു കറിയും വേണ്ട ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറുണ്ണാനായിട്ട്. അതുപോലെ കഞ്ഞി കുടിക്കാനായാലും അതെ, അതുപോലെ കപ്പയുടെ കൂടെ, അതൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇത് കുറേ പേരൊക്കെ അറിയായിരിക്കാം, എന്നാലും അറിയാത്തവർക്കായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കും. ഒരു അഞ്ച് മിനിറ്റ് മതിയാവും ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളത് ചെയ്യണത്. ഇത് ഒരു വശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ എല്ലാ വശവും ഒരുപോലെ തന്നെ ആയി കിട്ടണം. ഒരു അഞ്ച് മിനിറ്റ് ഇതിന് വേവിക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട്. നല്ല നമ്മൾ ഉദ്ദേശിച്ച മോഡലിൽ അത് കിട്ടുള്ളൂ, കരിഞ്ഞു പോകാനും പാടില്ല. ഇതിപ്പോൾ എല്ലാ വശുവായി വരുന്നുണ്ട്. കരിയാണ്ട് നമ്മൾ നോക്കണം. ഒന്നും കൂടി നമുക്കൊന്ന് മൂടിയിട്ട് വേവിക്കും. അപ്പോൾ എല്ലാ വശുവായി, നല്ലതുപോലെ തന്നെ ആയിട്ടുണ്ട്. കണ്ട, ഇതാണ് ഇതിൻ്റെ പാകം. നമുക്കൊരു പാത്രത്തിലേക്ക്, അത് ഇതിന് മുൻ നമുക്ക് ഇതിൽ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു അര സ്പൂൺ ഉപ്പ്, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇടേണ്ടത്. അതുപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കണില്ല. നമ്മൾ ഈ ഒരു ഉപ്പും അതുപോലെ തന്നെ മഞ്ഞളുമാണ് ഇതിൽ ഈ സമയത്താണ് എടുക്കുന്ന സമയത്താണ് ചേർക്കേണ്ടത്. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നല്ലവണ്ണം ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും ഒന്ന് മൂടിയിട്ട് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് അത് വെന്തു. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റും. നമ്മൾ ഉള്ളികളും തക്കാളിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഇനി വറ്റൽമുളകും അതുപോലെ വേപ്പിലയും ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നത്. ആദ്യം ഒരു ഏഴ് വറ്റൽമുളക് ഇടാം, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. നമ്മുടെ ആവശ്യത്തിനാണ്, എരിവ് അനുസരിച്ചിട്ട്, നമുക്ക് എത്ര എരിവ് വേണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ വറ്റൽമുളക് ഇടുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. വേഗം തന്നെയാവും. നമുക്ക് ഇതായി കഴിഞ്ഞു. നമുക്ക് നമ്മുടെ കൂട്ടിലേക്ക് മുളകും കൂടി വേപ്പിലയും എടുത്തിടാം. നമ്മളിത് പഴയ സ്റ്റൈലിൽ ഇതിലൊന്നല്ല, മിക്സിയിലൊന്നല്ല അടിക്കുന്നത്. നമുക്കിങ്ങനെ നമ്മുടെ ചതച്ചെടുക്കുന്ന കല്ലിലാണ് നമ്മൾ
എടുക്കുന്നത്. ഇനി മുന്നേ നമുക്ക് തക്കാളിയിലെ തൊലികളൊക്കെ ഒന്ന് കളയാം. തൊലിയൊക്കെ കണ്ടോ എന്തിരി പെട്ടെന്ന് അത് പോരണേന്ന് കണ്ടോ, ചെറിയൊരു ചൂടുണ്ട്, എന്നാലും നമുക്കത് കളയാൻ പറ്റും. ജസ്റ്റ് ഇതിനെ ഒന്ന് ചതച്ചെടുക്കുക. ആദ്യം ഉള്ളികളാണ് ചതക്കണത്. കൈ വെച്ച് നമുക്കിതെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റാം. വല്ലാണ്ട് ഇങ്ങനെ ചതച്ച് ഇങ്ങനെ ഇതാക്കരുത്, ഒരു ജസ്റ്റ് ഒന്ന് ചതക്കാനേ പാടുള്ളൂ. കണ്ടോ ഇതിൻ്റെ പാകം കണ്ടോ. നമ്മുടെ തക്കാളീനെ ഇടാം. തക്കാളീനെ ഇതുപോലെ തന്നെ നല്ലോണം ഒന്ന് ചതച്ചെടുക്കുക. നമ്മുടെ നമ്മുടെ ഉണക്കമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, അതുപോലെ ചുവന്നുള്ളി, വേപ്പിൻ്റെ ഇല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ച് നല്ലോണം ഒന്ന് ചതച്ചിട്ട് ഇതെടുക്കാം. നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിന്നിത് കൈ വെച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യാൻ പോകുന്നത്. കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കയ്യിൽ വെളിച്ചെണ്ണ മയുള്ള കാരണം കൊണ്ട് നമുക്ക് കൈ നീറൊന്നുമില്ല. നല്ലോണം എല്ലാ ഇടത്തേക്കും എല്ലാം ആവുന്നത് പോലെ നല്ലോണം കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡി. കണ്ട സൂപ്പർ ചമ്മന്തി. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി കാണാം.